നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ ഓർമ്മിച്ചാൽ ഒരിക്കലും ആ ഓർമ്മകൾ അവസാനിക്കാത്ത നിലയ്ക്കാത്ത ഒരുപാട് ഒരുപാട് സവിശേഷമായ ജീവിതത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വ്യക്തിത്വമുള്ള നേതാവ് ശ്രീ ലീഡർ കേദാരി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരും അതിണങ്ങിയും പിണങ്ങിയും ഒക്കെ അദ്ദേഹത്തോടൊപ്പം പാർട്ടിയിലും മുന്നണിയിലും ഗവൺമെന്റിലും പ്രവർത്തിച്ച നേതാക്കന്മാരെല്ലാം ഇന്ന് ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയ പുത്രൻ മുൻ കെ പി സി അധ്യക്ഷൻ ഇപ്പോൾ ലോക്സഭാ അംഗമായ ശ്രീ കെ മുരളീധരൻ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൈപിടിച്ചു ഉയർത്തിയ നിരവധിയായ നേതാക്കന്മാർ, പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ അദ്ദേഹം കണ്ടെത്തിയ നിരവധി നേതാക്കന്മാരും ഇവിടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ലീഡറുടെ മഹത്തായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ലീഡർ നമ്മുടെ പ്രസ്ഥാനം നൽകിയ സംഭാവനകളെ കുറിച്ച്, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും കേരളത്തിന്റെ വികസനത്തിനും മുഖ്യമന്ത്രി നേരെ അദ്ദേഹം നൽകിയ അമൂല്യമായ സംഭാവനകളെ കുറിച്ച് ഇവിടെ അനുസ്മരിക്കും. അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനം ആരാധ്യനായ ലീഡർ ശ്രീ കെ കരുണാകരന്റെ 9th ചരമവാർഷിക ദിനാചരണത്തിൽ ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലീഡറെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ പ്രിയപ്പെട്ട ആദരനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഉമ്മൻ ചാണ്ടി രമേശ്. ആദ്യമായി ആദരാഞ്ജലി കേരളത്തിന്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും വിസ്മരിക്കാനാവുന്ന ഒരു പേരല്ല ശ്രീ കെ കരുണാകരൻ. അദ്ദേഹം ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 9 വർഷം കഴിയുന്നു. എത്ര വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കും. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി നിയമത്തിൻ്റെ ഒരു പരിരക്ഷയും ഇല്ലാതെ പൂർണ്ണമായി അവഗണിച്ച് കിടന്നൊരു കാലത്ത് കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവർക്ക് സംരക്ഷണ വലയം ഉണ്ടാക്കിക്കൊടുത്ത ശ്രീ കെ കരുണാകരനെ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ തൻ്റെ കഴിവുകൾ ജനങ്ങളുടെ മുമ്പിൽ കാട്ടി അംഗീകാരം നേടിയ നേതാവ്, അതിലൊക്കെ ഉപരി ഏറ്റവും നല്ല പ്രണാളികൾ. അദ്ദേഹത്തിൻ്റെ നീണ്ട ഭരണകാലത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കേരളത്തിൽ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. അങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്കൊരിക്കലും വിസ്മരിക്കാവുന്ന കാര്യമല്ല. അദ്ദേഹം വികസന രംഗത്ത് ചെയ്ത വളരെയേറെ കാര്യങ്ങളുണ്ട്. സാമൂഹ്യ ക്ഷേമ രംഗങ്ങളിൽ നൽകിയിട്ടുള്ള വലിയ സംഭാവനകളുണ്ട്. ഞാൻ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നുണ്ട്, 60s കേരളത്തിലും പശ്ചിമ ബംഗാളിലുമാണ് നക്സലൈറ്റുകൾ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത്. 70s തുടക്കത്തിൽ ആ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നൊരു കാലഘട്ടം. അന്ന് നക്സലൈറ്റുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അവരുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് പൂർണ്ണമായും വിരാമമിടാൻ ശ്രീ കെ കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയ വലിയ ദൗത്യത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഇന്നും
പശ്ചിമ ബംഗാളിലും കേരളത്തിലും തുടങ്ങി വെച്ച നക്സലൈസ് പ്രസ്ഥാനം ബംഗാളിൽ നിന്നും ഭീഷണിയായിരിക്കുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും പറന്നു പിടിച്ചെങ്കിലും കേരളത്തിലെ ആ അവരുടെ ശ്രമങ്ങൾ മുളയിലെ ഞുള്ളിക്കളഞ്ഞ് നക്സലി ഭീഷണിയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക്, അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള നേതൃത്വം, ഭരണപരമായി കാട്ടിയ ആ താല്പര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാം. ഏതൊരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമാധാന അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം ഇല്ലാത്ത നക്സലേറ്റുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ പ്രശ്നങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അതിൽ നിന്നൊരു മോചനം കേരളത്തിനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ കേരളം എക്കാലവും മറ്റേത് നേട്ടത്തെക്കാളും വലിയ പ്രാധാന്യത്തോടു കൂടി ഇത് കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ശ്രീ കെ കരുണാകരനെ സ്മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി, സംസ്ഥാനത്തിനു വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ സ്മരിക്കുന്ന അവസരത്തിൽ ഇന്നത്തെ ആനുകാലിക പ്രശ്നങ്ങൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നു, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നു. ഇന്നത്തെ ഭരണാധികാരികൾ രാജ്യത്തിൻ്റെ അജണ്ടയല്ല, ജനങ്ങളുടെ അജണ്ടയല്ല, പാർട്ടിയുടെ അജണ്ട. പാർട്ടിക്ക് സ്വാഭാവികമായിട്ടുള്ള അജണ്ടകൾ കാണും, പക്ഷേ രാജ്യത്തിൻ്റെ അജണ്ട മറന്നുകൊണ്ട്, ജനങ്ങളുടെ അജണ്ട മറന്നുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലയിലായാലും പാർട്ടി അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവണതകൾ നമ്മളെയൊക്കെ വന്ന് വേദനിപ്പിക്കുന്ന, ഇന്ന് സമാനതകളില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധം ഇന്ത്യക്കായി അകത്ത് ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയല്ലേ? ഏതെങ്കിലും വിഭാഗക്കാര് ബോധപൂർവം ഉണ്ടാക്കുന്ന പ്രതിഷേധമാണോ? അല്ലല്ലോ. രാജ്യത്തെ മറന്ന്, ജനങ്ങളെ മറന്നുള്ള പാർട്ടി അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിൽ ആഞ്ഞടിക്കുന്ന പ്രതിഷേധമെന്ന കാര്യത്തിൽ അത് സംശയമില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മളൊക്കെ വായിച്ചിരിക്കും, എന്നതിൻ്റെ പ്രസംഗം പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിമുകൾ ഭയപ്പെടാനില്ല, ഇത് അവരുടെ ഔദാര്യമാണോ? നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്രമായ അന്നു മുതൽ ഭരണകർത്താക്കൾ ഭരണഘടന സൃഷ്ടിച്ചവർ എല്ലാം എത്ര കരുതലോടുകൂടിയാണ് ഇന്ത്യയിലെ ജനകോടികളിൽ ഒരാൾക്ക് പോലും അന്യൻ എന്ന് തോന്നുന്നൊരു വികാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എത്ര കരുതലോടുകൂടിയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്, എത്ര കരുതലോടുകൂടിയാണ് ഓരോ തീരുമാനങ്ങളും എടുത്തത്. ഇന്ത്യ വിഭജന കാലത്ത് നമ്മുടെ രാജ്യത്തിന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ആ അവസരത്തിൽ അങ്ങനെ ആ വേദനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, സംരക്ഷണം, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജീവൻ പോലും അതിൽ നഷ്ടപ്പെടേണ്ടി വന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുക ഇന്ത്യയിൽ എന്ത് സംഭവിക്കും. അവിടെ നമ്മളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള വളരെ വിശാലമായ ഒരു പ്രവർത്തനങ്ങളാണ് നമ്മുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഭരണഘടനാകർത്താക്കളുടെ ഭാഗത്ത് നിന്ന്, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത്. അങ്ങനെ നൽകിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സമീപനത്തിന് ഘടകവിരുദ്ധമായി വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ളതാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങൾ വായിച്ചിരിക്കും, സമരങ്ങൾ നടക്കട്ടെ, പക്ഷേ ഗവൺമെൻറ് ഈ നടപടിയുമായി മുമ്പോട്ട് പോകും. ഒരു ജനാധിപത്യ രാജ്യത്ത് കേൾക്കേണ്ട സ്വരമാണോ അത്? ഒരേകാധിപതിയുടെ സ്വരമല്ലേ? ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്.
പ്രതിഷേധങ്ങൾ ശരിയാകാം തെറ്റാകാം, അത് കേൾക്കാനുള്ള ബാധ്യത ഭരണകർത്താക്കൾക്കില്ലേ? അത് ചർച്ച ചെയ്യാനുള്ള ബാധ്യതയില്ലേ? അതൊന്നും പരിശോധിക്കാതെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ, ഭൂരിപക്ഷം ജനങ്ങളെ ദ്രോഹിക്കാനല്ല, ഭൂരിപക്ഷം ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, ഭൂരിപക്ഷം ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ്, ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്, ജനങ്ങളുടെ വേദനയും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കാനാണ്. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്ക് സാധിക്കാത്തതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന പ്രതിഷേധമെന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. ലീഡറുടെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യയിലെ ആ പ്രവർത്തനങ്ങൾ, അന്നത്തെ ഭരണശൈലി, അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതമായ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. ആ ജനാധിപത്യ സംസ്കാരം, ആ വിശാലമായ മനസ്സ്, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ആ പൂർണ്ണമായിട്ടുള്ള ആ തയ്യാറെടുപ്പ്, അതാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് സ്മരിക്കുന്ന ഈ അവസരത്തിൽ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ മാതൃകകൾ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, വിശാല മനസ്സോടുകൂടി എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അത് ഇന്നത്തെ കേന്ദ്ര ഭരണകൂടത്തിന് കൈമോശം വന്നിരിക്കുന്നു. അത് തിരിച്ച് അവരിലേക്ക് വരണം. ഇപ്പോൾ സ്വരങ്ങൾ അല്പം മയപ്പെടുത്തിയിട്ടുണ്ട്. NRCയെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതൊക്കെ നല്ലതിനു വേണ്ടിയാകട്ടെ. ഇന്ത്യയെ ഭിന്നിപ്പിക്കുക, ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അവർക്ക് സുരക്ഷിത ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഞാനൊന്ന് പറയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താ? മറ്റുള്ളവരെ കരുതുന്ന സംസ്കാരമാണ്, മറ്റുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സംസ്കാരമാണ്. ഒരു വിഭാഗത്തിന് ഭീഷണി വന്നാൽ അത് ആ വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമായിരിക്കത്തില്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നമായിരിക്കും. അതാണ് ഇന്ന് ഇന്ത്യ ഒട്ടാകെ കാണുന്ന പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ എല്ലാവരും ഒരുപോലെ യോജിക്കുക, ഒന്നിക്കുക, അല്ലാതെ ചില വിഭാഗങ്ങളല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ തെറ്റുകൾ തിരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഭൂരിപക്ഷം. അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്. അതാണ് നമ്മളുടെ കഴിഞ്ഞകാല നേതാക്കൾ, സ്വാതന്ത്ര്യ സമര കാലഘട്ടവും അതിനുശേഷവും പിന്നീട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളും എല്ലാം ശ്രമിച്ചിട്ടുള്ളത്. അതിലേക്ക് തിരിച്ചു വരാൻ സാധിക്കണം, അതുണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ശ്രീ അമ്മച്ച നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ചുള്ള സ്മരണ നമുക്കെന്നും പ്രചോദനമായി, നാടിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രചോദനമായി തീരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ വി എം സുധീരൻ, ദയവായി മൊബൈൽ നമ്മുടെ എല്ലാവരും സൈലന്റ് ആക്കണം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ PPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സുരേഷ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി, പ്രിയപ്പെട്ട ഹസൻ മുരളി, AC കേരളത്തിൻ്റെ
അവിസ്മരണീയമായ സ്ഥാനമാണ് എല്ലാവരുടെയും ലീഡറായിട്ടുള്ള ശ്രീ കെ കരുണാകരൻ്റേത്. അദ്ദേഹം ഭാവനാസമ്പന്നനായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നുള്ളത് ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. നെടുമ്പാശ്ശേരി വിമാനത്താവളം ആരും ചിന്തിക്കാതിരുന്നൊരു കാലത്ത് ജനപങ്കാളിത്തത്തോടെ, വിദേശ മലയാളികളുടെ സഹകരണത്തോടെ, പങ്കാളിത്തത്തോടെ നെടുമ്പാശ്ശേരിയിൽ അന്തർദേശീയ തലത്തിലുള്ള വിമാനത്താവളം എന്ന ആശയം അവതരിപ്പിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എത്രയോ മഹത്തരമാണ്. ഇന്ന് ജനപങ്കാളിത്തത്തെക്കുറിച്ച്, PPP മോഡലുകളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഒന്നുമില്ലാതിരുന്നൊരു കാലത്താണ് ഇന്ത്യക്ക് അഭിമാനകരമായ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് രൂപകൽപ്പന ചെയ്യാനും യാഥാർത്ഥ്യമാക്കാനും സാധിച്ചത്. അപ്പോൾ ഒരു ദുഃഖം അവശേഷിക്കുന്നുണ്ട്. ആ വിമാനത്താവളത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകാൻ കഴിയേണ്ടതായിരുന്നു. ഇനിയെങ്കിലും ഭാവിയിലേക്ക് പറയാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. ഐക്യമുന്നണി രാഷ്ട്രീയത്തിൻ്റെ അത് കൈകാര്യം ചെയ്യുന്നതിലെ അദ്ദേഹം പ്രകടിപ്പിച്ച മികവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഘടകകക്ഷികളെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കേരളത്തിലെ സമരസനങ്ങളായി നിലനിന്നിരുന്ന ഐക്യമുന്നണി സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലപ്പെട്ടതാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി വന്നു. കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പുറമേ നിന്ന് പിന്തുണ നൽകി. പിന്നീട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു. തുടർന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആ മന്ത്രിസഭയിൽ കോൺഗ്രസ് പങ്കാളിയായി. ശരിക്കു പറഞ്ഞാൽ കേരളം കണ്ട മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്ന ഐക്യമുന്നണി സംവിധാനമാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന ആ കാലഘട്ടത്തിലേത്. അച്യുതമേനോൻ മന്ത്രിസഭയുടെ മികവിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ശ്രീ കരുണാകരനോട് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം ഗവൺമെൻറ്റിനെ ആ മുന്നണിയെ കൃത്യമായി കൊണ്ടുപോകുന്നത് ശ്രീമൻ ഗോവിന്ദൻ നായർ, AK ആൻ്റണി, PKV തുടങ്ങിയ ആളുകളെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എങ്കിലും ആ ഗവൺമെൻറ്റിനെ അർത്ഥപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അച്യുതമേനോനോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് കരുണാകരൻ നടത്തിയ സംഭാവന പിന്നീട് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രൂപം കൊടുത്തു. അതിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. ദീർഘനാളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ തർക്കങ്ങളുണ്ടാകുമ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള നയ ചാതുര്യം എക്കാലത്തും പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സമീപനം മതസൗഹാർദ്ദമാണ്. ഗുരുവായൂർ കൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെ തികഞ്ഞ ഭക്തനായ അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസം ആർജിച്ചു. മതസൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ഇന്ന് മതേതരത്വം ഏറ്റവും കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലത്ത് മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ട ലീഡറുടെ
ആ പ്രവർത്തനങ്ങളെ കുറിച്ച് ഏവരും ഓർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നേരത്തെ ശിവമഞ്ചാണ്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത് തന്നെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പടുത്തു ഉയർത്തപ്പെട്ടിട്ടുള്ളത്. തുല്യനീതി, അവസര സമത്വം, അതൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ആ ഭരണഘടനയെ തകർത്തുകൊണ്ടാണ് നരേന്ദ്രമോദി വോട്ടുകൾ അതിനവർക്കൊരു പ്രത്യേക നിശ്ചിത താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി ബില്ല് നിയമമാക്കി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ അവർക്കുള്ളൊരു അജണ്ടയുണ്ട്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേത്. രാജ്യം ഏറ്റവും വലിയ വിലക്കയറ്റത്തിലെത്തി നിൽക്കുന്നു, ജനങ്ങൾ വീർപ്പുമുട്ടുന്നു, സാമ്പത്തിക തകർച്ചയുടെ മൂർധന്യത്തിലാണ്, കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലാണ്. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വളരെ താഴെ പോയിരിക്കുന്നു. അയൽ രാജ്യങ്ങളെക്കാളും പുറകിലാണ് ഇന്ത്യ. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. എന്തിനേറെ രാജ്യത്തിൻ്റെ സമ്പത്ത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ഒക്കെ പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റു തുടയ്ക്കുന്നു. 800,000 കോടി രൂപയുടെ ആസ്തിയുള്ള BPCL 56,000 കോടി രൂപയ്ക്ക് വിറ്റു തുളയ്ക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അതൊക്കെ ചർച്ചയില്ലാതായി. ഈ തരത്തിലുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊക്കെ ചർച്ചാ വിഷയമല്ലാതായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് സമാനതകളുണ്ടോ? സ്ത്രീ പീഡനങ്ങളുടെ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ തലസ്ഥാനമായി UP മാറിയിരിക്കുന്നു. മോദിയുടെ ഭരണത്തിന് കീഴിലും BJP മുഖ്യമന്ത്രിമാരുടെ ഭരണത്തിന് കീഴിലും രാജ്യം ഏറ്റവും വിപുലമായ തലത്തിൽ സ്ത്രീ പീഡനങ്ങളിലേക്ക്, കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഇത്ര വർദ്ധിച്ചൊരു കാലം. അതെല്ലാം ചർച്ച ചെയ്യപ്പെടാതെ ഇന്നെല്ലാം പൗരത്വ ഭേദഗതി ബില്ലിലേക്ക് നാടിൻ്റെ ശ്രദ്ധ, ലോകത്തിൻ്റെ ശ്രദ്ധ, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു. അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയ ഒരു മാറ്റമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി രാജ്യത്തെ നശിപ്പിക്കുന്ന BJP ഭരണകൂടത്തിനെതിരെ വളരെ ശക്തമായ മുന്നേറ്റം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊന്നും സംശയമില്ല. രാജ്യത്തിൻ്റെ നന്മയല്ല, വെറും സങ്കുചിത വർഗീയ താല്പര്യം, വർഗീയ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഒന്നിച്ചു നിൽക്കേണ്ട ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്ന വ്യാമോഹമാണ് അവരെ നയിക്കുന്നത് എന്ന കാര്യം. ഇതിനൊക്കെതിരെ വലിയൊരു ജനമുന്നേറ്റം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു, ശക്തമായ ജനമുന്നേറ്റം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നിച്ചുള്ള സമരങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നിച്ചുള്ള സമരങ്ങൾ അഭികാമ്യമാണ്, നല്ലത് തന്നെയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അതിൽ നയിക്കുന്ന CPMഉം തന്നെയാണ് യോജിച്ചുള്ള സമരത്തിന് കളമൊരുക്കേണ്ടത്. ഇന്ന് നമ്മൾ ലീഡർ കരുണാകരനെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ BJPയുടെയും മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെയും സമരങ്ങളെ അടിച്ചമർത്തുന്ന, സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന, സമരക്കാരെ സമരം ചെയ്യുന്നവരെ തുറുങ്കിലടയ്ക്കുന്ന ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ, അതിനെതിരെ അതേക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സിദ്ദിഖ്, KPCC സെക്രട്ടറി പ്രവീൺ കുമാർ,
ജനപ്രതിനിധികളായ നിയാസ്, വിദ്യാബാലകൃഷ്ണൻ, കെ എസ് യു ജില്ലാ പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരുൾപ്പെടെ 59 പേർ പിണറായി സർക്കാരിനാൽ തുറുങ്കിലടക്കപ്പെട്ടിരിക്കുകയാണ്. മോഡിയുടെ, അമിത്ഷായുടെ സമരങ്ങളോടുള്ള, പ്രതിഷേധിക്കുന്നവരോടുള്ള അതേ സമീപനം തന്നെ വെച്ചു പുലർത്തുന്ന ഈ സർക്കാർ ആ നിലപാട് മാറ്റണം. ആ നിലപാട് മാറ്റിയേ മതിയാകൂ. സർക്കാരുമായി അവരുമായി സഹകരിക്കുന്ന ആശയം നല്ലത് തന്നെ, പക്ഷേ അതിനുള്ള കളമൊരുക്കണം. മോഡിയുടെയും പിണറായിയുടെയും അതേ ആശയങ്ങളുമായി, അതേ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെയേറെ പ്രയാസമുണ്ടാകും, വളരെയേറെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മോഡിയുടെ കീഴിൽ വർഗീയാടിസ്ഥാനത്തിൽ ആളെ കൊല്ലുമ്പോൾ അതിനെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പിണറായി ഭരണത്തിന് കീഴിൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ആളെ കൊല്ലുകയാണ്, ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്തിന് ഷുഹൈബിനെ കൊലപ്പെടുത്തി? എന്തിന് കൃപേഷിനെ കൊലപ്പെടുത്തി? എന്തിന് ശരത് ലാലിനെ കൊലപ്പെടുത്തി? അതിനൊക്കെ അപലപിക്കുന്നു എന്ന് പറയുന്ന സി പി എം, അവർ നയിക്കുന്ന സർക്കാർ ആ കേസുകളൊക്കെ സി ബി ഐക്ക് വിടണം എന്നുള്ള മാതാപിതാക്കളുടെ ആവശ്യത്തെ തള്ളി ഡൽഹിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവരികയാണ്. സർക്കാർ ആ തീരുമാനത്തിൽ നിന്നും പിന്മാകാൻ തയ്യാറുണ്ടോ? സി ബി ഐ അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കുന്ന നിലപാട് സർക്കാർ തിരുത്തുമോ? തിരുത്തണം. ഒന്നിച്ച സമരത്തിന് അതൊക്കെ ആവശ്യമാണ്. അതല്ലാതെ മോഡിയുടെ നയങ്ങൾ, മോഡിയുടെ ശൈലി അതേപടി കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല, അത് അർത്ഥപൂർണമല്ല. മറിച്ച് ഏതൊരു നയത്തെ, ഏതൊരു തെറ്റായ ശൈലിയെ, ഏതൊരു സമീപനത്തെ നാം എതിർക്കുന്നുവോ ആ സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ സമീപനം വെച്ചു പുലർത്തുന്നവർക്ക് മാത്രമേ അതിനെതിർക്കാനുള്ള പ്ലീസ് റിസൾട്ടൊക്കെ വരൂ, നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ നോക്കണ്ട. ഏതൊരു നയത്തെ എതിർക്കുന്നുവോ, ഏതൊരു ശൈലിയെ എതിർക്കുന്നുവോ, ആ ശൈലിയെ എതിർക്കുന്നവർ ആ ശൈലിക്ക് വ്യത്യസ്തമായി, അതിലൊന്നും വ്യത്യസ്തമായി ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാകുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് ഒന്നിച്ച് സമരത്തിന് വരണം എന്ന് ആഹ്വാനം ചെയ്യുന്ന സി പി എം നേതൃത്വത്തോട് വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത് എതിരാളികളെ ഉന്മൂലനം ചെയ്യും. ഏകാധിപത്യപരമായ ശൈലിയിൽ നിന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്നും, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ അഭിഭാഷകരെ ഉന്നത ഉയർന്ന ഫീസ് കൊടുത്ത് കൊണ്ടുവരുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന ശൈലിയിൽ നിന്നും മാറാൻ നിങ്ങളുടെയാണ്. വാളയാറിൽ ദളിത് സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത്. കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയം, കേരളം മുഴുവൻ ചർച്ച ചെയ്ത ആ സാഹചര്യത്തിൽ സി ബി അന്വേഷണം വേണമെന്ന് സർക്കാർ എന്തുകൊണ്ട് ആവശ്യപ്പെടുത്തില്ല? സർക്കാർ തന്നെ ആവശ്യപ്പെട്ടു. കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ സർക്കാർ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടായി. കാരണം സ്ത്രീകൾക്ക് നേരെയുള്ള, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ഫലപ്രദമായി നേരിടുന്നു എന്ന് ബോധ്യപ്പെടുന്നു. ഈ രീതിയിൽ മോഡി സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, സർക്കാർ നയിക്കുന്ന സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ രീതിയിൽ സഹകരിച്ച് മോഡി ഭരണകൂടത്തിനെതിരെ, അവരുടെ ദുർനയങ്ങൾക്കെതിരെ, ദുഷ്ശീലികൾക്കെതിരെ സമരം ചെയ്യാനുള്ള, കളമൊരുക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്ന് സന്ദർഭവശാൽ പറയാതിരിക്കാൻ. ശ്രീ കെ കരുണാകരൻ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തതിൽ കാണിച്ചിട്ടുള്ള ആ സമീപനം എന്നും പ്രസക്തമാണ്.
എക്കാലവും പ്രസക്തമാണ്. ഇന്ന് ഇതുപോലുള്ള ക്രൈസിസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആ നയചാതുര്യം ഏവരുടെയും മനസ്സിലേക്ക് ഉയർന്നു വരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ഉന്നതങ്ങളിൽ പോയി ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ പ്രവർത്തകനായി വന്ന് മുനിസിപ്പൽ കൗൺസിലറായി, കൊച്ചി നിയമസഭാംഗമായി, തിരുക്കൊച്ചി നിയമസഭാംഗമായി, കേരള നിയമസഭാംഗമായി, ആഭ്യന്തരമന്ത്രിയായി, മുഖ്യമന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ച അദ്ദേഹം യഥാർത്ഥതലങ്ങളിൽ പ്രവർത്തിച്ച അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ കിങ് മേക്കർ വരെയായി, പ്രധാനമന്ത്രിയെ സൃഷ്ടിക്കുന്ന കിങ് മേക്കറായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേരള രാഷ്ട്രീയം തന്നെ നേരത്തെ സംസാരിച്ചതുപോലെ